श्रीराम राम श्रीराम मम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणांदग राम श्रीराम मम हृदि रमदाम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोस्तुते। राम 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 श्रीराघवं दशरथात्मजमप्रमेयं सीतापतिं रघुकुलान्वय रत्नदीपं आजानुबाहुं अरविन्ददलायदाक्षं रामं निशाचर विनाशगरम् नमामि। यत्र यत्र रघुनाथ कीर्तनम् तत्र तत्र कृतमस्तकाञ्जलिम् बाष्पवारि परिपूर्णलोचनम् मारुतिं नमद राक्षसान्दगम् विशुद्धं वरं सच्चिदानन्दरूपं गुणाधारमाधारहीनं वरेण्यम् महान्तं विभान्तं गुहान्तं गुणान्तं सुखान्तं स्वयं धाम रामं प्रपद्ये। कूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे कृष्ण
कृष्ण कृष्ण हरे हरे। എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രാമായണ സംസ്കൃതിയായി അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുന്ദരകാണ്ഡം എന്ന വിശേഷപ്പെട്ട കഥാഭാഗം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് യുദ്ധകാണ്ഡത്തിലെ വർണ്ണനയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അനുസ്മരിക്കാനുള്ളത്. എഴുത്തച്ഛൻ വീണ്ടും കിളിയെക്കൊണ്ട് പറയിക്കുന്നു, യുദ്ധവർണ്ണന അതിവിശേഷപ്പെട്ട ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം. മനോഹരമായ രാമായണ യുദ്ധത്തെ വർണ്ണിക്കാൻ വേണ്ടി കിളിയോട് പറയുന്നു. അങ്ങനെ ഇവിടെ യുദ്ധകാണ്ഡം ആരംഭിക്കുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ പരിപൂർണമായ അനുഗ്രഹത്തോടുകൂടി തടസ്സങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി ദൃഢനിശ്ചയത്തോടുകൂടി ലങ്കയിലേക്ക് എത്തി. ലങ്കയിൽ ചെന്ന് സീതാദേവിയെ കണ്ട് അടയാളവാക്യം സ്വീകരിച്ച് ലങ്കാ നഗരത്തെ ചുട്ടുചാമ്പലാക്കി തിരിച്ചു വന്ന് ഹനുമാൻ സ്വാമി ആ വിവരം സുഗ്രീവനെ അറിയിക്കുന്നതുമായിട്ടുള്ള രംഗം. ശ്രീരാമാദികൾ വിവരമറിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഹനുമാൻ സ്വാമിയെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അങ്ങനെ മദ്ദേവന്മാർക്ക് പോലും സാധിക്കാത്ത മഹാകാര്യം സാധിച്ച തൻ്റെ പരമഭക്തനെ അനുഗ്രഹിക്കുന്ന രംഗത്തിലാണ് സുന്ദരകാണ്ഡം അവസാനിച്ചത്. ഇനി ആലോചനയാണ്, ശ്രീരാമാദികൾ ദൃഢനിശ്ചയം ചെയ്തു ഇനി എത്രയും പെട്ടെന്ന് തന്നെ സീതയെ കൂട്ടിക്കൊണ്ടുവരണം, രാവണനെ നിഗ്രഹിച്ച് സീതയെ കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ള ദൃഢനിശ്ചയം. പക്ഷേ പറയുന്നത് പോലെ എളുപ്പമല്ല കാര്യങ്ങൾ. 100 യോജനയാണ് സമുദ്രം കടക്കാനുള്ളത് ലങ്കയിലെത്താൻ വേണ്ടി. ത്രികൂട പർവ്വതത്തിൽ ശ്രേഷ്ഠമായ ഐശ്വര്യപരിപൂർണമായ ലങ്കയിലാണ് സീതയുള്ളത്. 100 യോജന കടക്കണം. ഹനുമാൻ സ്വാമിക്കത് സാധിച്ചു. ഇവിടെ പ്രത്യേകത, ശ്രീരാമന്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമിക്ക് ലങ്കയിലേക്ക് എത്താൻ വേണ്ടി സമുദ്രം തരണം ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിച്ചു. ആ ഭക്തി കൊണ്ട്, ഈശ്വരന്റെ തിരുനാമത്തിന്റെ പ്രഭാവം കൊണ്ട്. എന്നാൽ ഹനുമാൻ സ്വാമിക്ക് ലങ്ക കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. വാനര സേനകളുടെ മുഴുവനും പിൻബലത്തോടുകൂടി തന്നെ കൊണ്ടത് എങ്ങനെ നിർവഹിക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കുന്നു. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകൂലം കൊല ചെയ്തു ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നത് കാര്യവിനാശിനി. വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യത്തിന് തടസ്സമാണ്. അതുകൊണ്ട് ഈ അമിതമായ ചിന്തകള് കാര്യത്തിന് തടസ്സമാകുന്നു. ഒരുപാട് ചിന്തിച്ചിരിക്കാതെ ദൃഢനിശ്ചയത്തോടുകൂടി പുറപ്പെടണം എന്ന് തീരുമാനിച്ചു. ലങ്കയിലേക്ക് ശ്രീ രാമചന്ദ്രസ്വാമി ലക്ഷ്മണാദികളോട് കൂടിയിട്ട് പുറപ്പെടുന്നു. ആ യുദ്ധ യാത്രയാണ്. സമയം അനുകൂലമായിരിക്കുന്നു, കാരണം യുദ്ധത്തിനൊക്കെ പുറപ്പെടണമെങ്കിൽ അതിനൊരു അനുകൂല സമയം വേണം. ഇപ്പോഴും നല്ല സമയം. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമം മൂലം ഹതിപ്രദം ദക്ഷിണ നേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. സൈന്യാധിപനായിട്ടുള്ള നീലനോട് കൂടിയിട്ട് അങ്ങനെ മർക്കട സൈന്യ മധ്യത്തില് സഹോദരനോട് കൂടിയിട്ട് സക്ഷാൽ രഘുപതി നക്ഷത്ര മണ്ഡല മധ്യത്തിൽ വിളങ്ങുന്ന ആ നക്ഷത്രനാഥനെ പോലെ ലക്ഷ്യത്തോടടുക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിനുള്ള യാത്ര. കവീന്ദ്രനും എല്ലാവരും
സമുദ്രതീരത്തെത്തി. പക്ഷേ കടക്കാൻ സാധിക്കാത്ത വലിയൊരു വിഷമം. ഈ സമുദ്രത്തെ എങ്ങനെ തരണം ചെയ്യും? ഇതാണ് ഏറ്റവും വലിയ വിഷയം. പക്ഷേ ഈ സമയത്ത് അതിനുള്ള വഴി കണ്ടുപിടിക്കുന്നു. സാക്ഷാൽ വിശ്വകർമാവിൻ്റെ തന്നെ അനുഗ്രഹം വേണ്ടതുപോലെ കിട്ടിയിരിക്കുന്ന വാനര ശില്പിയായ നളൻ അതിന് തയ്യാറാവുന്നു. പക്ഷേ ശ്രീരാമാദികൾ ഈ സന്ദർഭത്തിലാണ് ശ്രീരാമാദികൾ വാനര സൈന്യത്തോടു കൂടിയിട്ട് ലങ്കയിൽ ഇത്രയും പരാക്രമങ്ങൾ നടന്നത് അറിഞ്ഞു, എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് ഹനുമാൻ സ്വാമി വന്ന വിവരം. ഈ സന്ദർഭത്തിൽ ഹനുമാദികൾ ശ്രീരാമനോട് കൂടിയിട്ട് വാനര സൈന്യങ്ങൾ മുഴുവനും സമുദ്രതീരത്ത് തെക്കേ സമുദ്രത്തിന്റെ തെക്കേ അറ്റത്ത് അവിടെ വടക്കേ അറ്റത്ത് സമുദ്രതീരത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വിഭീഷണൻ രാവണ സന്നിധിയിൽ പോവുകയും വിശേഷപ്പെട്ട ഉപദേശങ്ങൾ കൊണ്ട് യുദ്ധത്തെ ഒഴിവാക്കി രാമന് സീതയെ നൽകണമെന്ന് പറയുന്ന രംഗം, ശ്രീരാമേന്ദ്രസ്വാമിയുടെ സമീപത്തേക്ക് വിഭീഷണൻ എത്തിച്ചേരുന്ന രംഗം, ഇതൊക്കെയാണ് യുദ്ധകാണ്ഡത്തിൽ അതിവിശേഷമായിട്ട് ആദ്യ ഭാഗത്തിൽ നമുക്ക് വിവരിക്കുന്നത്. ഈ രാമാദികളുടെ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് ഹനുമാൻ ലങ്കയെക്കുറിച്ച് പരിപൂർണമായിട്ട് വിവരിച്ചു കൊടുക്കുന്ന രംഗം. പിന്നെ അതോടൊപ്പം തന്നെ വിഭീഷണന്റെ നന്മയെക്കുറിച്ചും പറയുന്നു. വിഭീഷണൻ എല്ലാ നന്മകളുമുള്ള വ്യക്തിയാണ്, രാക്ഷസ സ്വഭാവം വിഭീഷണനില്ല. ഹനുമാനെ കൊല്ലാൻ രാവണൻ ഉത്തരവിട്ട സമയത്ത് വിഭീഷണന്റെ മനസ്സിലുണ്ടായ നന്മയും ആ മാരുതി വിശദീകരിച്ചു. കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ. അങ്ങനെ വിഭീഷണന്റെ വാക്കിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹനുമാൻ സ്വാമിയെ കൊല്ലാതെ വിട്ടത്. അങ്ങനെയുള്ള എല്ലാം കൊണ്ടും നന്മ നിറഞ്ഞിരിക്കുന്ന വിഭീഷണനെ കുറിച്ചും വിവരിച്ചു കൊടുത്തു. എല്ലാവരും കൂടി ദാ രാവണാദികളുടെ പ്രവൃത്തികൾ മറുഭാഗത്ത് ശക്തിപ്പെടുന്നു. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണുള്ളത്. ഈ സന്ദർഭത്തിലാണ് വിഭീഷണൻ അതിവിശേഷപ്പെട്ട സമർപ്പണഭാവത്തോടുകൂടി ശ്രീരാമേന്ദ്രസ്വാമിയുടെ സന്നിധിയിൽ ചെന്ന് ശ്രീരാമേന്ദ്രസ്വാമിയെ വണങ്ങിക്കൊണ്ട് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുകയും തൻ്റെ പരിപൂർണമായ ആ സമർപ്പണ ഭാവന അറിയിച്ചുകൊണ്ട് അവിടുത്തെ ഭക്തനാക്കി അടിയനെ അനുഗ്രഹിക്കണമേ ശ്രീരാമേന്ദ്രസ്വാമി എന്ന് പറഞ്ഞ് ആ ശ്രീരാമേന്ദ്രസ്വാമിയുടെ കാൽക്കൽ അഭയം പ്രാപിക്കുന്നതുമായ രംഗമാണ് നമുക്കിന്ന് പാരായണം ചെയ്ത് അനുസ്മരിക്കാനുള്ളത്. രാമ 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 കാരുണ്യാമൃതവാരിധിം കരലസൽ കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുനിഹിരം ദൂർവാദളശ്യാമളം ശ്രീമൽവായുസുതേന ലാളിതപദാംബോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം ശ്രീവില്വാദ്രിനാഥം ഭജേ ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം ശ്രീരാമപുരനാഥം ഭജേ. യുദ്ധകാണ്ഡത്തിലെ വരികളാണ് ഇനി പാരായണം ചെയ്യുന്നത്. രാമ രമാ രമണ ത്രിലോകീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ രാമകഥാമൃതപാലപൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേ തുമേ ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിഹും ചാരുരാമായണ യുദ്ധം മനോഹരം എന്നേ ശരണമെന്നോർത്തിങ്ങു വന്നവൻ
എന്നും അഭയം കൊടുക്കൂമതേയുള്ളു. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിന്നാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാനാരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയായിക്കേതും ഇതു ചൊല്ലി മാനസേ, സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിത്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാനൂനമെന്നൂമറിയുക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗം ആരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷം ഇന്ദീവരതള ശ്യാവളം കോമളം ബാണാദനുർദ്ധരം സോമബിംബാംബപ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കപികുലസേവിതം രാഘവം. കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതരായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തി പരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന. ശ്രീരാമ രാക്ഷസ വംശ വിനാശന ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശു ഗോത്രോത്ഭവായ നമോ നമ. ചണ്ഡഗോദണ്ഡധരായ നമോ നമ. പണ്ഡിത ഹൃൽ പുണ്ഡരീക ചണ്ഡാംശവേ ഗണ്ഡപരശുപ്രിയായ നമോ നമ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യം അനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ. വിശ്വോത്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ. നിത്യം അനാദി ഗൃഹസ്ഥായ തേ നമോ. നിത്യായ സത്യായ ശുദ്ധായ തേ നമ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ. വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണൻ. സന്തതം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തൻ ആകുന്നതും ഭവാൻ. നിന്മഹാമായയാമൂടിക്കിടക്കുമ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിനാം. തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നതും. അത്ര നാളേക്കും ജഗത്തൊക്കെ വേബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നതത്വയമാം പരബ്രഹ്മം
സനാതനം. പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നിതന്വഹം ആത്മാവിനെ അറിയായ്കയാൽ നിർണയം ആത്മനി കാണേണ മാനമാത്മനാ ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താൽ ഒടുക്കമനാത്മനാം ആദികാലേ സുഖമെന്നു തോന്നിക്കും അതേതും വിവേകമില്ലാതവൻ മാനസേ ഇന്ദ്രാഗ്നി ധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹി പാതികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം അന്തവും ആദിയും ഇല്ലാത ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലനും ഭവാൻ നൂനം അണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാത മഹത്തത്വവും ഭവാൻ സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ സർവധാ സർവധാതാവായതും ഭവാൻ ദർവീകരേന്ദ്രശയന ദയാനിധേ ആദിമധ്യാന്തവിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യയൻ അവ്യക്തനത്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ ജ്ഞാനിഹ ത്വൽപാദഭക്തിനിശ്രേണിയേ സാനന്ദമാശു സംപ്രാപ്യ രഘുപദേ ജ്ഞാനയോഗാഖ്യസൗദം ഗനേറിയിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ സീതാപദേ രാമ കാരുണികോത്തമ യാതുദാനന്ദക രാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതരാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തി പരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുക്തസ്മിതപൂർവം ഏവം അരുൾ ചെയ്തു. രാവണന്റെ സഹോദരനായ വിഭീഷണൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മഹത്വം മനസ്സിലാക്കി ശ്രീരാമ സന്നിധിയിൽ എത്തിച്ചേരുകയാണ്. സമുദ്രതീരത്ത് തമ്പടിച്ചിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ സമീപത്ത് എത്തിച്ചേരുന്നു. ശ്രീരാമന്റെ മുന്നിലേക്ക് എത്തിച്ചേർന്ന് അവിടുത്തെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ച് സ്തുതിക്കുന്ന രംഗമാണ് വിശേഷമായിട്ടുള്ള വിഭീഷണ സ്തുതി. രാവണൻ തന്നോടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ട് ദയാനിധേ. രാവണന്റെ സഹോദരൻ അടുത്ത സേവകനായ ഞാൻ രാവണനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടു ശ്രീരാമേന്ദ്രസ്വാമി എന്ന് പറയുന്നു. ശ്രീരാമൻ കവിപ്രമുഖന്മാരോട് വിഭീഷണനെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നു. ഹനുമാൻ ഒഴിച്ച് മറ്റുള്ളവർ ദുഷ്ടരാക്ഷസന്റെ ചാരനാണ് വിഭീഷണൻ എന്നൊക്കെ പറഞ്ഞു മുദ്രകുത്തി രാമൻ എല്ലാവരും കേൾക്കെ പറയുന്ന ചില വാക്കുകൾ. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും
അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നു മറിക നീ. വിഭീഷണൻ ശ്രീരാമപാദത്തിൽ വീണ് നമസ്കരിച്ചു. ആ സ്തുതിക്കുന്ന സ്തുതി വളരെ ശ്രേഷ്ഠമായ അവസ്ഥയിലുള്ളത്. ആദിമധ്യാന്തവിഹീനൻ പരിപൂർണൻ ആധാരപൂർണൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യയൻ അവ്യക്തൻ അദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ മായ മനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈരഭാന്തകൻ. ഭക്തിപരവശനായിട്ട് അനേകം വാക്കുകളെ കൊണ്ട് വിഭീഷണൻ സ്തുതിക്കുന്നു. ഭഗവത് പാദത്തിൽ ഒരിക്കലും ഇളകാത്ത ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലങ്കാധിപനായി ഭഗവാൻ വിഭീഷണനെ ലങ്കാധിപനായിട്ട് ഇനിതാ അഭിഷേകം ചെയ്യാൻ പോലും തയ്യാറായിട്ടുള്ള രംഗം. അങ്ങനെയുള്ള വിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ച് വിഭീഷണനെ തൻ്റെ അനുയായിയാക്കി മാറ്റി ആ വിഭീഷണ സ്തുതി. ഭഗവാനെ പരിപൂർണമായ തേജസ്സോടുകൂടിയിട്ട് അറിഞ്ഞ ഒരു പരബ്രഹ്മം എന്ന് മനസ്സിലാക്കിയ രീതിയിലുള്ള സ്തുതിയായിരുന്നു ഉണ്ടായത്. പിന്നീടാണ് ഇനി ഇതാ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് ലങ്കയിലേക്ക് കടക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. സമുദ്രത്തിന്റെ സമീപത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള രാമസേതു നിർമ്മിക്കുന്നത്. രാമേശ്വരത്ത് ഉള്ള ഈ സേതുബന്ധം കണ്ട് രാമേശ്വരനെ തൊഴുന്ന മനുഷ്യർക്ക് പാപവിമുക്തരായി തീരുമെന്ന് ശ്രീരാമേന്ദ്രസ്വാമി അനുഗ്രഹിച്ചതാണ്. വളരെ പ്രസിദ്ധമാണ്. ഈ യുദ്ധ ആരംഭത്തിന് മുന്നിലായിട്ട് ശ്രീരാമേന്ദ്രസ്വാമി പരമ ഭക്തനായ ആ ശ്രീരാമേന്ദ്രസ്വാമിയുടെ പരിപൂർണമായ ചൈതന്യം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ലോകഗുരുവായിരിക്കുന്ന ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നു. യാതൊരു മർത്യനിവിടെ വന്നാതരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരത്തെയും ഭക്യാ ഭജിക്കുന്നതിപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ടതിശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹൽ. അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഈ രാമേശ്വരത്തിനുണ്ട്. ഇവിടെയാണ് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമെന്ന് മാത്രമല്ല, ഇവിടുന്ന് സമുദ്രത്തിനേക്ക് സേതുബന്ധനം ചെയ്യാനുള്ള പ്രത്യേക സ്ഥലം ഇവിടെയാണുള്ളത്. ധനുഷ്കോടി എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പ്രസിദ്ധമായിട്ടുള്ള അനേകം കിലോമീറ്ററുകളോളം ദൂരമുള്ള പ്രസിദ്ധമായ ധനുഷ്കോടി ഇവിടെയാണ് രാമസേതു നിർമ്മാണം. വിശ്വകർമാവിന്റെ പുത്രനായ നളൻ ഇവിടെ സേതുബന്ധനം ചെയ്യുന്ന രംഗം. 100 യോജന നീളത്തിലും 10 യോജന വീതിയിലും അങ്ങനെ 5 ദിവസം കൊണ്ട് വിശേഷപ്പെട്ട സേതുവയെ ബന്ധിക്കുന്ന ആ നളസേതു നിർമ്മിക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ രാമേശ്വരത്തെ രാമനെ എൻ്റെ പരമ ഗുരുവായിരിക്കുന്ന ലോകനാഥനെ തൊഴുത് എല്ലാവരും കൂടി ലങ്കയിലേക്ക് ആ ബന്ധന ചെയ്ത സേതുവിലൂടെ കടക്കുന്ന രംഗവും ലങ്കയിലെത്തിച്ചേരുന്ന രംഗവും യുദ്ധത്തിനുള്ള ഏർപ്പാടുകളുമാണ് തുടർന്നങ്ങോട്ട് വിവരിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. ചരണനദ ജനഭരണതവകഥകളിന്നു ഞാൻ ചെറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയോടു പൊറുത്തുമാം തൊൽഭക്തനാകാൻ അനുഗ്രഹിക്കണമേ.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി ജടാകലാപശോഭിതം സമസ്ത പാപനാശകം സ്വഭക്തഭീതി ഭഞ്ജനം ഭജേ ഹരാമമദ്വയം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ നമസ്കാരം അഘവിനാശനം യൽക്കഥാമൃതം സുഖവിധായകം മുക്തിസാധകം പരമധർമ്മണാശ്ചാശ്രയം ജതം ദശരഥാത്മജം രാമമാശ്രയേ അഭയദാംഘ്രികം ലക്ഷ്മണാന്വിതം ജനകജായുധം മാരുതിസ്തുതം ത്രിഭുവനപ്രിയം ശ്യാമസുന്ദരം ദശരഥാത്മജം രാമമാശ്രയേ ഭയഹര മംഗള ദശരഥ രാമ ജയ ജയ മംഗള സീതാരാമ മംഗളകര ജയ മംഗള രാമ സംഗത ശുഭ വിഭവോദയ രാമ